ഇബ്നു ഹറബ റളിയല്ലാഹു അൻഹു അദ്ദേഹം വിവരണം ചെയ്ത ഹദീസ് സ്വഹാബത്ത് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ വിശപ്പ് മാറുന്നില്ല. ഭക്ഷണം നിറവാൻ കഴിക്കും, പക്ഷെ വിശപ്പ് മാറുന്നില്ല. എന്താണ് പരിഹാരം? രബിത്തങ്ങളോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നു, പലരും തസ്തരിക്കും, നിങ്ങൾ ഓരോരുത്തരായിട്ടാണോ ഭക്ഷണം കഴിക്കാറുള്ളത് എന്ന് ചോദിച്ചു. നിങ്ങൾ ഓരോരുത്തരായിട്ടാണോ ഭക്ഷണം കഴിക്കാറുള്ളത്? അപ്പോൾ കാലുപോലെ പറഞ്ഞ, അതെ, നമ്മൾ ഒറ്റപ്പെട്ടൊക്കെ ഇന്ന് ഭക്ഷണം കഴിക്കാറുള്ളത്. കാലിത്തങ്ങൾ പറഞ്ഞു, സജിതമയമായ നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ഒന്നിച്ച് കൂട്ടമായിരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കണം. അള്ളാഹുവിന്റെ പേര് പറയണം, അഥവാ വിസ്മിച്ചു വേണം. ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോ നമ്മളിത് വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുക മാത്രമല്ല, ആ ഭക്ഷണം കഴിച്ചാൽ അതിൽ നമുക്കൊരു തൃപ്തി സംതൃപ്തി നേടാനാണ്, അതിനാണ് ആ ഭക്ഷണം കഴിക്കാറുള്ളത്. അപ്പൊ അത് കുറച്ച് കഴിച്ചാൽ വിഷപ്പടക്കും, അതാണല്ലോ നല്ലത്. അപ്പോ സ്വഭാവത്ത് ഒറ്റപ്പെട്ടിരുന്ന് ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ അവർക്ക് വിഷപ്പ് മാറാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ കൂട്ടമായി ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാനാണ് പഠിപ്പിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം ഒരാളെ കിട്ടിയാൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ. ഒന്നോ രണ്ടോ മൈൽ ദൂരം സഞ്ചരിച്ചുകൊണ്ട് ആരെങ്കിലും കിട്ടുമോ, ഓടിക്കാൻ ഭക്ഷണം കഴിക്കണം. അപ്പൊ ആ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടി ഭാര്യ നമ്മുടെ മക്കൾ അല്ലെ, അപ്പൊ അവരെയും നമുക്ക് കൂട്ടി ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. പല വീട്ടിലും ഒറ്റപ്പെട്ടിരുന്ന് ഭാര്യ പോകാത്ത, മക്കളെ പോകാത്ത, യവര് പോകാത്ത, ഇങ്ങനെ ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പൊ അതിനൊരു ബന്ധം ഉണ്ടാകില്ല. മുത്തുരബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഒന്നിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക, അതിന്